ഹലോ ഒരു വൺ എല്ലാവർക്കും പാർട്ടുവേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനൽസിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അസാം അക്കോഡ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് മിനറൽ സെക്യൂരിറ്റി ഫിനാൻസ് നെറ്റ്വർക്ക് ചൈന ആൻഡ് റയറത്ത് എലമെൻസ് ടി പി എൻ ഡബ്ല്യു അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസാം അക്കോഡിനെ കുറിച്ചാണ് അപ്പോൾ ഈ അസാം അക്കോഡിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺടാക്റ്റ് എന്ന് പറയുന്നത് അസാം അക്കോഡിൻ്റെ ക്ലോസ് സിക്സ് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇടക്കാലത്ത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ക്ലോസ് സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇടക്കാലത്ത് സെൻട്രൽ ഗവൺമെന്റ് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കമ്മറ്റി റെക്കമെൻഡേഷൻസിനകത്തുള്ള പ്രധാനപ്പെട്ട ചില റെക്കമെൻഡേഷൻസ് അസാം ഗവൺമെന്റ് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകൾ നടന്നതായിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കൾ ഉണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് ഫിഫ്റ്റീനില് അപ്പം അതിനകത്ത് ഈ അസാം അക്കോഡിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രധാനമായിട്ടും അസാം അക്കോഡിന്റെ ക്ലോസ് സിക്സിനെ കുറിച്ചും ആ സിക്സ് ക്ലോസ് സിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറിച്ചും കമ്മിറ്റി റെക്കമെൻഡേഷൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഈ അസാം അക്കോഡ് എന്ന് പറയുന്നത് ബേസിക്കലി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അസാമില് ഉണ്ടായിരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ അസാമിലെ ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എ എസ് യു എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ചില സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനെയാണ് അസാം മൂവ്മെന്റ് അല്ലെങ്കിൽ അസാം അജിറ്റേഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം ഇത് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇടക്കാലത്ത് അപ്പം ഇത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അസാം മൂവ്മെന്റ് ശക്തിപ്പെടുന്ന ആ ഒരു സമയത്തൊക്കെയാണ് ഉൾഫോ പോലുള്ള മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ അസാമിൽ എമേർ ചെയ്തു വരുന്നത് അപ്പം ഇത് വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒക്കെ ആയിട്ട് മാറാൻ തുടങ്ങിയപ്പോൾ ഒരു സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസിയിലേക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഈ പ്രശ്നത്തിനകത്ത് ഇടപെടുകയും അങ്ങനെ സെൻട്രൽ ഗവൺമെന്റും അസാമിലെ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ അജിറ്റേറ്റേഴ്സ് ആയിരുന്ന പ്രധാനമായിട്ടും ഈ ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന സംഘടനയും കൂടി ചേർന്നിട്ട് ഒരു ട്രൈ പാർട്ടേറ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എഗ്രിമെന്റിന്റെ പേരാണ് അസാം എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി ആറു വർഷമായിട്ട് നീണ്ടു നിന്ന നയൻറ്റീൻ സെവൻറ്റി നയൻ തൊട്ട് എയ്റ്റി ഫൈവ് വരെ നിലവിലുണ്ടായിരുന്ന ഈ അസാം അജിറ്റേഷൻ അവസാനിപ്പിക്കുന്നത് ഈ അസാം അക്കോഡിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ അസാം അക്കോഡിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എസ്പെഷ്യലി അസാമിൽ ഇൻഡിജിനിയസ് പോപ്പുലേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ അസാം അക്കോർഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് ആക്ടിന് അകത്ത് ഒരു അമൻമെന്റ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ടിലൂടെ അസാം അക്കോർഡിലെ പ്രധാനപ്പെട്ട സിറ്റൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സിറ്റിസൻഷിപ്പ് അമെൻമെന്റ് ആക്ടിന് അകത്ത് പറയുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാല് മിഡ് നൈറ്റ് വരെ അസാമിലേക്ക് വന്നിട്ടുള്ള ഇല്ലീഗൽ എമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ അസാമില് സ്ഥിരതാമസക്കാരാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നു പക്ഷേ ഈ മിഡ് നൈറ്റിന് ശേഷം നയൻറ്റീൻ സെവൻറ്റി വൺ മാർച്ച് ട്വന്റി ഫോർത്ത് മിഡ് നൈറ്റിനു ശേഷം അസാമിലേക്ക് എന്റർ ചെയ്തിട്ടുള്ള ഇല്ലീഗലി എൻ്റർ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ളവരായിരിക്കും അവരെല്ലാവരെയും തന്നെ ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഈ പറയുന്ന അസാം അക്കോഡിനകത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിട്ടുള്ള സിറ്റിസൺഷി അമെന്റ്മെന്റ് ആക്റ്റിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്ലോസസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അസാമിലെ എൻ ആർ സി ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന അസാം അക്കോഡിനകത്ത് ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നതിന്റെ കൂടെ ഈ അസാം അക്കോർഡിന്റെ ക്ലോസ് സിക്സിനകത്ത് അസാമിലെ ഇൻഡീജിനിയസ് പോപ്പുലേഷന്റെ ചില റൈറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ ക്ലോസ് സിക്സിനകത്ത് പറയുന്നത് ഈ അസാമിലെ നേറ്റീവ് പോപ്പുലേഷനെ കുറിച്ച് അല്ലെങ്കിൽ അസാമീസ് പീപ്പിൾ എന്നുള്ളൊരു ടേമാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സേഫ് ഗാർഡ്സിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അതായത് അസാമിലെ ലോക്കൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ അസാമീസ് പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കൾച്ചറിനെ പ്രിസേർവ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റിയും ഹെറിറ്റേജും ഒക്കെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭരണഘടനാപരവും നിയമപരവും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലുള്ള സേഫ് ഗാർഡ്സ് എടുക്കുന്നതിനെ കുറിച്ചാണ് ഈ ക്ലോസ് സിക്സിനകത്ത് പറയുന്നത് പക്ഷേ ഈ ക്ലോസ് സിക്സ് കുറേ കാലങ്ങളായിട്ട് നടപ്പിലാക്കാതെ വെച്ചിരുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസാമീസ് പീപ്പിൾ എന്നുള്ള വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ സെവൻറ്റി വൺ മാർച്ച് ട്വന്റി ഫോർത്ത് എന്ന് പറയുന്ന കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് അസാമിലേക്ക് കുടിയേറി അസാം പൗരത്വം കിട്ടിയവരെ നമുക്ക് അസാമീസ് പോപ്പുലേഷനായിട്ട് കണക്കാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആസാമിലേക്ക് കുടിയേറിയിട്ടുള്ള ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ കുടിയേറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ അസാമീസ് പോപ്പുലേഷനായിട്ട് കണക്കാക്കാൻ പറ്റുമോ അതുകൊടുത്ത് ഇൻഡിജിനിയസ് ട്രൈബ്സിനെ മാത്രമാണ് കണക്കാക്കുന്നതൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട് അപ്പം ഈ അസാമീസ് പീപ്പിൾ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആരാണ് അസാമീസ് പീപ്പിൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ക്ലോസ് സിക്സിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ യൂണിയൻ ഹോം മിനിസ്ട്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു പതിനാലംഗ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റി ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജായിരുന്ന ബിപ്ലബ് കുമാർ ശർമ്മ എന്ന് പറയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ബിപ്ലബ് കുമാർ ശർമ്മ കമ്മിറ്റി എന്നുള്ള പേരിൽ ഈ കമ്മിറ്റി അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഈ പതിനാലംഗ കമ്മിറ്റി ഈ പറയുന്ന അസാമീസ് പീപ്പിൾ എന്നുള്ള ടേമിനെ ഡിഫൈൻ ചെയ്യാനും അവർക്കുള്ള സേഫ് ഗാർഡ്സ് എന്തൊക്കെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അപ്പോയിന്റ് ചെയ്യപ്പെട്ടു അവർ രണ്ടായിരത്തി ഇരുപതിലാണ് അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ ആ റിപ്പോർട്ടിനകത്ത് ഏകദേശം പത്തറുപതോളം റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട് ഓക്കെ അറുപതിൽ കൂടുതൽ റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട് അതിനകത്ത് ഈ പറയുന്ന അസാമീസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ അസാമീസ് പീപ്പിൾ എന്നുള്ളതുകൊണ്ട് ആരാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ടിന്റെയും അതുപോലെ തന്നെ ഈ അസാം അക്കോർഡിന്റെയും കേസിൽ നയൻറ്റീൻ മാർച്ച് ട്വന്റി കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി ഒന്നാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് അസാമിലുള്ള ആളുകളാണ് അസാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഇൻഡി ഇൻഡീജിനിയസ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് വെള്ളം ഈ ഫിഫ്റ്റി വൺ ജനുവരി ഒന്നിന് മുമ്പ് അസാമിലേക്ക് വന്നിട്ടുള്ള കുടിയേറ്റക്കാരും അതിനകത്ത് ഉൾപ്പെടും അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ചില സ്പെഷ്യൽ പ്രിവിലേജസ് അതായത് അവർക്ക് ലാൻഡിന്റെ മുകളിലുള്ള റൈറ്റ്സ് അതുപോലെ തന്നെ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെ കാണുന്നത് പോലെ അവിടുത്തെ ഇൻഡിജിനസ് ട്രൈബ്സിന് കിട്ടുന്നതിന് സമാനമായിട്ടുള്ള ചില സംരക്ഷണങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നാഗാലാൻഡ് മിസോറാം മണിപ്പൂർ അരുണാചൽ പ്രദേശും ഉള്ള സംസ്ഥാനങ്ങളിലുള്ളതുപോലെ അസമിലേക്ക് ഒരു ഇന്നർ ലൈൻ പെർമിറ്റ് ഇമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചും ഐ എൽ പി കൊണ്ടുവരുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അസാമിലുള്ള ഗവൺമെന്റ് ജോലികളിലേക്കും അതുപോലെ തന്നെ അസാമിൽ നിന്നുള്ള പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് അസാമിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതിലേക്കൊക്കെയുള്ള സീറ്റ് അസാമിലെ ഈ അസാമീസ് പീപ്പിൾ എന്ന് പറയുന്ന ഇൻഡീജിനിയസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഈ റെക്കമെൻഡേഷൻസിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ റിസർവേഷൻ വഴികളുള്ള ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ അസാം ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സീസ് ഇപ്പോൾ അസാമിന്റെ ഇൻറ്റേണൽ പൊളിറ്റിക്സിനകത്ത് നടക്കുന്നുണ്ട് അതിനെ ആ ഒരു കോൺടക്സിലൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് എന്താണ് ഈ അസാം അക്കോർഡ് അസാം അക്കോഡിന്റെ ക്ലോസ് സിക്സ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ കമ്മിറ്റി എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എ ഐ ഐ ബി യെ കുറിച്ചാണ് സോ ഈ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് സെവൻറ്റീനിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കോണ്ടെക്ടിലാണ് നമ്മളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു മൾട്ടി ലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് അതായത് ഒരുപാട് രാജ്യങ്ങൾ കൂടി ചേർന്ന് ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഇപ്പൊ നമുക്ക് ഈ വേൾഡ് ബാങ്ക് അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ബ്രിക്സിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന അതൊക്കെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കാണ് ഈ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈന ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൈന ഡോമിനേറ്റ് ചെയ്യുന്ന ചൈന എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ചൈനയുടെ ഇനീഷ്യേറ്റീവില് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ലാറ്ററൽ ബാങ്കാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പറയുന്നത് ഈ ഏഷ്യയിലും ഏഷ്യന്റെ ബിയോണ്ടുമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഏഷ്യക്ക് പുറത്തൊക്കെ ആയിട്ട് കിടക്കുന്ന രാജ്യങ്ങളുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യുക അതായത് അവരുടെ സാമൂഹികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ബാങ്കിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബീജിങ്ങിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് ഇനി ഈ നിലവിൽ ഈ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനകത്ത് നൂറ്റി അഞ്ച് മെമ്പേഴ്സ് ആണുള്ളത് അതിനകത്ത് അൻപത്തിയേഴ് ഫൗണ്ടിങ് മെമ്പേഴ്സ് ഉണ്ട് ഇന്ത്യയും ഇതിനകത്തൊരു ഫൗണ്ടിങ് മെമ്പറാണ് ഇനി ബാങ്കിന്റെ എയിംസ് ആയിട്ട് ലക്ഷ്യങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പ്രധാനമായിട്ടും സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചറിനകത്തും അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിനകത്തും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിലൂടെ ആളുകളെ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ സർവീസ് മാർക്കറ്റ്സ് ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അത് അതിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ എയിംസ് ആയിട്ട് പറയുന്നത് ഇവർ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലാണെന്ന് മനസ്സിലാക്കുക ഇനി ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിനകത്തുള്ള വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിലും ഐ എം എഫിലും എ ഡി ബിയിലൊക്കെ കാണുന്നത് പോലെ ഷെയർ ഹോൾഡിംഗിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് അതായത് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും അപ്പോൾ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ സിംഗിൾ ബിഗ്ഗസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ചൈനയാണ് അവരുടെ കയ്യിലാണ് ഏകദേശം ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം വോട്ടിംഗ് റൈറ്റ്സും ഉള്ളത് സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ഇന്ത്യയാണ് മൂന്നാമത്തത് റഷ്യയാണ് ആണ് നാലാമത്തത് ജർമ്മനി അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലെ വോട്ടിംഗ് റൈറ്റ്സിന്റെ കാര്യത്തിൽ ഇതിന്റെ ടോട്ടൽ വോട്ടിംഗ് റൈറ്റ്സിന്റെ സെവൻ്റി ഫൈവ് പെർസെൻറ്റേജും ഈ ഏഷ്യയിലും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള റീജിയണൽ മെമ്പേഴ്സിൻ്റെ കൺട്രോളിലാണ് ഇനി ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ഇവരുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് ഈ ബോർഡ് ഓഫ് ഗവർണറിനകത്ത് ഓരോ മെമ്പർ കൺട്രിയെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടും ഒരു ഗവർണറും ഒരു ഓൾട്ടർനേറ്റീവ് ഗവർണറും ഉണ്ടാവും അത് ആ മെമ്പർ കൺട്രിയാണ് ഈ ഗവർണറെ ഓൾട്ടർനേറ്റ് ഗവർണറെയും നോമിനേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണമെങ്കിലും ഇവരെ മാറ്റാൻ പറ്റും ഓക്കെ ഇനി ഇത് കൂടാതെ ഇവർക്കൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് ഒരു നോൺ റെസിഡന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഉള്ളത് അപ്പോൾ അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിൻ്റെ ജനറൽ ഓപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് അവർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇനി അതുകൂടാതെ ഇവർക്കൊരു ഇന്റർനാഷണൽ അഡ്വൈസറി പാനൽ ഉണ്ട് ഇന്റർനാഷണൽ അഡ്വൈസറി പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ സീനിയർ മാനേജ്മെന്മെൻറ്റിനെയും ഈ ബാങ്കിന്റെ സ്ട്രാറ്റജീസ് പോളിസീസ് അതുപോലെ തന്നെ ജനറൽ ഓപ്പറേഷണൽ ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ഇന്റർനാഷണൽ അഡ്വൈസറി പാനലിലുള്ളത് ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മിനറൽ സെക്യൂരിറ്റി ഫിനാൻസ് നെറ്റ്വർക്കിനെ കുറിച്ചാണ് റീസെൻ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് മിനറൽ സെക്യൂരിറ്റി ഫിനാൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ ജോയിൻ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ സോറി ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കോൺടാക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് സോറി ഈ മിനറൽ സെക്യൂരിറ്റി ഫിനാൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു എസ് ആരംഭിച്ചിട്ടുള്ള മറ്റൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട് ഇന്ത്യയ്ക്ക് ഭാഗമായിട്ടുള്ള മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ എം എസ് പി എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് ആ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബേസിക്കലി ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ റയർ എർത്ത് എർത്ത എലമെന്റ്സുമായിട്ട് ഒരു ഇനീഷ്യേറ്റീവാണ് ഇത് അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ റയർ എർത്ത് ഒരു നിയർ ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു നിയർ മൊണോപ്പിളി എൻജോയ് ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയ്ക്കൊക്കെ അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ചൈനയുടെ മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് വലിയ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു റിസ്ക് ആണ് കാരണം യു എസിൻ്റെ മുകളിൽ എപ്പോഴും ഈ ചൈനയ്ക്ക് ഇത്തരത്തിലൊരു കൺട്രോൾ എക്സേർട്ട് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈ സപ്ലൈ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഡിസപ്ഷൻസ് ഒക്കെ മേയ്ക്ക് എന്നു പറയുന്നത് വളരെ ഈസിയാണ് അപ്പോൾ ഇത് ഈ രാജ്യങ്ങളുടെ ഡിഫൻസ് സെക്ടറിനെയും ഇൻഡസ്ട്രിയെയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ ഡോമിനൻസ് കുറക്കാനും ചൈനയുടെ മുകളിലുള്ള ഡിപ്പൻഡൻസി ഒക്കെ കുറക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുള്ളത് അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് ബേസിക്കലി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഈ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ ഈ ക്രിട്ടിക്കൽ മിനറൽസ് അല്ലെങ്കിൽ ററർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഓപ്പറേഷൻ അതുപോലെ തന്നെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ കോ ഫിനാൻസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക കോപ്പറേഷനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതുവഴി ഈ പറയുന്ന ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സപ്ലൈ ചെയിനെ ഡൈവേഴ്സ് ചെയ്യുക സെക്യൂർ ചെയ്യുക അതുപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബേസിക്കലി ഈ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സെക്ടറിനകത്ത് കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മേഖലയിൽ ഈ ഗ്ലോബൽ ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയ്യുന്നതിനകത്ത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെ ഡ്രൈവ് ചെയ്യുക ഓക്കെ അത് പബ്ലിക് സെക്ടറിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനോടും കൂടിയിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നെ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മൊബലൈസിംഗ് പ്രൈവറ്റ് സെക്ടർ ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ എക്സ്ട്രാക്ഷൻ പ്രോസസിങ് റീസൈക്ലിംഗ് ആൻഡ് റിക്കവറി പ്രൊജക്ട്സ് എന്നാണ് പറയുന്നത് ഈ പറയുന്ന ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സപ്ലൈ ചെയിനകത്ത് വരുന്ന ഡിഫറൻറ്റ് സ്റ്റേജസ് ആണത് ഈ മേഖലകളിലൊക്കെ പ്രൈവറ്റ് സെക്ടർ ക്യാപിറ്റലും കൂടി മൊബലൈസ് ചെയ്തുകൊണ്ട് ഈ മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് നടത്താൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ എം എസ് പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് സോ ഈ മിനറൽ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു എസ് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസിന്റെ കേസിൽ ക്രിട്ടിക്കൽ മിനറൽസിന്റെ സപ്ലൈ ചെയിൻ സെക്യൂർ ചെയ്യാൻ അതുപോലെ തന്നെ ഈ ക്രിറ്റിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് നിലവില് ഇപ്പോൾ ഇന്ത്യ യു എസ് ഓരോ രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും അടക്കം പതിനാല് മെമ്പേഴ്സാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് അതാണ് ചൈന ആൻഡ് റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് അതായത് ഈ ചൈനയ്ക്ക് റയർ എർത്ത് എലമെന്റ്സിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ ക്രിറ്റിക്കൽ എലമെന്റ്സിന്റെ ഒക്കെ മുകളിലുള്ള കൺട്രോളിനെ കുറിച്ച് അതിൻ്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ചൈനാസ് വാർണിംഗ് ഷോർട്സ് വിത്ത് മിനറൽ ദാറ്റ് റൺ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ റയർ എർത്ത് എലമെന്റ്സ് അല്ലെങ്കിൽ ആർ ഡബിൾ ഈസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക സോ റേർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന ഒരു പതിനഞ്ച് മെറ്റാലിക് എലമെന്റ്സും പ്ലസ് സ്കാൻഡിയം അതുപോലെ തന്നെ ഇട്രിയം എന്നീ പറയുന്ന രണ്ട് എലമെന്റ്സും കൂടി കൂടി ചേരുന്ന ഒരു പതിനേഴ് മെറ്റാലിക് എലമെന്റ്സ് ആണ് റയർ എത്ത് എലമെന്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ അതിനകത്ത് പീരിയോഡിക് ടേബിളിനകത്ത് കാണുന്ന പതിനഞ്ച് ലാന്തനൈറ്റ്സ് ഉണ്ട് അതുകൂടാതെ സ്കാൻഡിയം അതുപോലെ തന്നെ ഇട്രിയം എന്ന് പറയുന്ന സിമിലർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന രണ്ട് എലമെന്റ്സും കൂടി കൂടി ചേരുന്ന മൊത്തം പതിനേഴ് മെറ്റാലിക് എലമെന്റ്സ് ആണ് റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇതിന് റയർ എർത്ത് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടല്ല അല്ലെങ്കിൽ ഇത് റെയർ ആയതുകൊണ്ടല്ല ഇതിന് റയർ എർത്ത് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് ഇതിന് റയർ എർത്ത് മിനറൽസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഇതിന്റെ പ്യൂറൽ ഫോമിൽ അതായത് ഈ എലമെന്റ്സ് മാത്രമായിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല ഇത് മറ്റുള്ള മിനറൽസിന്റെ കൂടെയാണ് ഇത് കണ്ടെത്താൻ പറ്റുക അപ്പം ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് മാത്രമല്ല ഇത് മൈൻ ചെയ്യുന്നത് മാത്രമല്ല മൈൻ ചെയ്തതിന് ശേഷം ഇത് പ്രോസസ്സ് ചെയ്യാന്നുള്ളത് വളരെ ഹ്യുമസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഓക്കെ അത് വളരെ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അതിന് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു മൈനിങ് സെക്ടറും അതുപോലെ തന്നെ അതിന്റെ പ്രോസസിങ് സെക്ടറും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ ഒരു നയൻറ്റീൻ എയ്റ്റീസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലോകത്തിൽ നിയർലി തേർട്ടി പെർസെന്റേജോളം വരുന്ന ഈ റയർ റത്ത് എലമെന്റ്സിന്റെ പ്രോസസ്സിംഗ് ഒക്കെ യു എസിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ചൈനയിലും ഏകദേശം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് അത് വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണം നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി ഉള്ള രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ഈ റയർത്ത് മിനറൽസിന്റെ ഒരു സപ്ലൈ ചെയിൻ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനെ റയർ എന്ന് വിളിക്കുന്നത് ഇത് റയർ ആയിട്ടുള്ള മിനറൽസ് ആയതുകൊണ്ടല്ല ഇത് ഭൂമിയിൽ അബണ്ടൻ്റ് അവൈലബിൾ ആണ് ഈ മിനറൽസ് എല്ലാം തന്നെ പക്ഷേ ഇതിന്റെ പ്യുവർ ഫോമിൽ കിട്ടാനുള്ള ചാൻസസ് വളരെ ആണ് അത് മറ്റുള്ള മിനറൽസിന്റെ കൂടെയാണ് ഉണ്ടാവുക അപ്പം അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സിങ് ആണ് ഏറ്റവും ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതൊരു ക്യാച്ച് വേർഡ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം സിഗ്നിഫിക്കൻസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ലോകത്തിന് റൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ ഹൈടെക് ഡിവൈസസിനകത്തും ഈ റയർ എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഇതിന്റെ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഓരോ ഡിവൈസിനകത്ത് ഉണ്ടാകുന്നില്ല പക്ഷെ വളരെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഈ റയർത്ത് എലമെന്റ്സ് നമ്മൾ കാണുന്ന ഹൈടെക് ഡിവൈസസിലൊക്കെ ഉണ്ടാവും അതില്ലാതെ ഇതിന് ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ഈ റയർത്ത് എലമെന്റ്സിന്റെ ഈ ഹൈടെക് ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ചിപ്പിന്റെ ഒക്കെ കേസുകളിൽ നോക്കിക്കഴിഞ്ഞാല് ഈ ചിപ്സെറ്റുകളുടെ ഒക്കെ കേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അതിനൊക്കെ നമുക്ക് ഈ മിനിയേച്ചറൈസ് ചെയ്യണമെങ്കിൽ അതായത് അതിനെ ചെറുതാക്കണമെങ്കിൽ അല്ലെങ്കിൽ വളരെ ചെറിയ സൈസിലുള്ള ഒരു ചിപ്പിൻ്റെ പെർഫോമൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിലൊക്കെ ഈ പറയുന്ന റയർ എർത്ത് എലമെൻസ് അതിനകത്ത് ആവശ്യമാണ് അപ്പോൾ ബേസിക്കലി ഈ റയർ എർത്ത് എലമെൻറ്റ്സ് ചെയ്യുന്നത് ഒരു സം ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു ഡിവൈസിനകത്തുള്ള മറ്റുള്ള മെറ്റൽസിന്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ ഈ റയർ എർത്ത് എലമെൻസിനെ കൊണ്ട് സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഡിവൈസിനകത്ത് വേണ്ട എമൗണ്ട് ഓഫ് മെറ്റലിന്റെ ക്വാണ്ടിറ്റി കുറക്കാൻ ഈ റത്ത് എലമെൻറ്റ്സ് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്മോളർ ആയിട്ടുള്ള ലൈറ്റർ ആയിട്ടുള്ള ഡിവൈസസ് മേക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഇന്ന് കാണുന്ന എല്ലാ മേഖലകളിലും ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും മൊബൈൽ ഫോൺസ് ആണെങ്കിലും ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആണെങ്കിലും ഇപ്പോൾ ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇപ്പോൾ സ്റ്റെൽ ടെക്നോളജി ആണെങ്കിലും എയർക്രാഫ്റ്റുകളുടെ എഞ്ചിൻ ആണെങ്കിലും മിസൈൽ ടെക്നോളജി ആണെങ്കിലും അതുപോലെ തന്നെ നാവിഗേഷൻ ആണെങ്കിൽ ഇതിനകത്തൊക്കെ ഈ ററർ തെലമെൽസിന്റെ ആവശ്യമുള്ളത് ഈ കാരണം കൊണ്ടാണ് ഇനി ചൈന എങ്ങനെയാണ് ഈ റിലനൽസിനകത്തുള്ള ചൈനയുടെ ഡോമിനൻസ് എത്രത്തോളമാണെന്ന് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നയൻറ്റീൻ സെവൻറ്റീസ് അല്ലെങ്കിൽ നയൻറ്റീൻ എയ്റ്റീസ് വരെയൊക്കെ യു എസിനും കാര്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് ഷെയർ ഈ റർ തെലമെൻസിന്റെ കേസിലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള കാലഘട്ടം നോക്കി കഴിഞ്ഞാല് ഈ പറയുന്ന റെറർത്ത് എലമെന്റ്സിന്റെ സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സെഗ്മെന്റിലും ഇതിന്റെ മൈനിങ്ങും പ്രോസസ്സിങ്ങും മാത്രമല്ല ഈ എൻറ്റയർ സപ്ലൈ ചെയിനകത്ത് ചൈനയുടെ ഒരു നിയർ മൊണോപ്പൊളി നമുക്ക് കാണാൻ പറ്റും അതിന്റെ അപ് സ്ട്രീമ് ഡൗൺ സ്ട്രീമ് അതുപോലെ തന്നെ മിഡ് സ്ട്രീം ഈ പറയുന്ന എല്ലാ മേഖലകളിലും സപ്ലൈ ചെയിൻ്റെയും എല്ലാ മേഖലകളിലും ചൈനയുടെ ഡോമിനൻസ് ഉണ്ട് അത് മൈനിങ് എക്സ്ട്രാക്ഷൻ റിഫൈനിങ് പ്രോസസിങ് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റയർത്ത് പ്രൊ റയർത്ത് എലമെന്റ്സിന്റെ പ്രൊഡക്ഷൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജും ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സിംഗിൻ്റെ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ പ്രൊഡക്ഷൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജും ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ന് നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ടി പി എൻ ഡബ്ല്യുവിനെ കുറിച്ചാണ് അപ്പോൾ ഈ ടി പി എൻ ഡബ്ല്യുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ന്യൂക്ലിയർ ഡിസാമോമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് സെവനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ട്രീറ്റി ഓൺ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ടി പി എൻ ഡബ്ല്യൂ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രീറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കോൺടക്സ്റ്റാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ടി പി എം ഡബ്ല്യൂ അല്ലെങ്കിൽ ട്രീറ്റി ഓൺ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൻസ് ട്രീറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ലോകത്തിലെ നിലവിലുള്ള ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ട് ന്യൂക്ലിയർ വെപ്പൺസിനെ ബാൻ ചെയ്യുന്ന പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരേ ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് ഈ പറയുന്ന ടി പി എൻ ഡബ്ല്യൂ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ബാൻ ട്രീറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ എൻ പി ടി ഒക്കെ പോലുള്ള ട്രീറ്റുകൾ ഉണ്ടെങ്കിൽ ന്യൂക്ലിയർ നോൺ പ്രോലിഫ്രേഷൻ ട്രീറ്റിയൊക്കെ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ന്യൂക്ലിയർ വെപ്പൺസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല ചില രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കീപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഒക്കെ പോലുള്ള ട്രീറ്റി ഉണ്ടെങ്കിലും അതൊക്കെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ടെസ്റ്റിംഗ് മാത്രമേ പ്രൊഹിബിറ്റ് ചെയ്യുന്നുള്ളൂ ഇത് അങ്ങനെയല്ല ന്യൂക്ലിയർ വെപ്പൺസിനെ തന്നെ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഓക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിസാമെന്റിനെ കുറിച്ച് പറയുന്ന ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു നിലവിലുള്ള ഒരേ ഒരു എഗ്രിമെൻ്റ് ആണ് ഈ പറയുന്ന ടി പി എം ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് നിലവിൽ വരുന്നത് അപ്പം ഈ ട്രീറ്റി കാത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ട്രീറ്റി കാത്ത് സ്റ്റേറ്റ് പാർട്ടീസ് ആയിട്ട് മാറുന്ന രാജ്യങ്ങൾ അത് ഈ ട്രീറ്റ് സൈൻ ചെയ്ത് അത് റാറ്റിഫൈ ചെയ്യുന്ന രാജ്യങ്ങൾ നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകളാണെങ്കിൽ അതായത് ആണുവായുധം കൈവശം ഇല്ലാത്ത രാജ്യങ്ങളാണ് ഈ ട്രീറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നതെങ്കിൽ ആ രാജ്യങ്ങൾ എന്ത് ചെയ്യണം ആ രാജ്യങ്ങളുടെ മുകളിൽ ചില റെസ്ട്രിക്ഷൻസ് ഇത് ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് അവരൊരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല ടെസ്റ്റ് ചെയ്യാൻ പാടില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല സ്റ്റോക്ക് പൈൽ ചെയ്യാൻ പാടില്ല മറ്റുള്ള രാജ്യങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഇവരുടെ രാജ്യത്തിൽ സ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നേറ്റോയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ചില രാജ്യങ്ങളിൽ അമേരിക്ക അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തുർക്കി അതുപോലെ തന്നെ ജർമ്മനി ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ അമേരിക്ക ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റേഷൻ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല ന്യൂക്ലിയർ വെപ്പൻസ് ഉപയോഗിക്കാനോ അത് ഉപയോഗിക്കുന്ന ഭീഷണിപ്പെടുത്താനോ പാടില്ല അതുപോലെ തന്നെ ഈ പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസിനകത്ത് അസിസ്റ്റൻസും എൻകറേജ്മെന്റും പ്രൊവൈഡ് ചെയ്യാൻ വേണം അപ്പോൾ ഇതാണ് ഇതിനകത്ത് സ്റ്റേറ്റ് പാർട്ടീസ് ആയിട്ട് മാറുന്ന നോൺ ന്യൂക്ലിയർ വെപ്പൺസിന്റെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇനി ഒരു ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ഈ ട്രീറ്റിയുടെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ ആ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ അണുവാുധം കൈവശമുള്ള രാജ്യം എന്ത് ചെയ്യണം ആദ്യം അവരുടെ അണുവാുധം നശിപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഈ ട്രീറ്റിക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു നെഗോസിയേഷന്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഇറവേഴ്സബിൾ ആയിട്ടുള്ള രീതിയിൽ അതായത് അവർക്ക് അത് പിന്നീട് റീ അക്വയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ട്രീറ്റിയിൽ പറയുന്നുണ്ട് അങ്ങനെ വൺസ് എലിമിനേറ്റ് ചെയ്തതിനു ശേഷം നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുടെ മുകളിലുള്ള സെയിം റെസ്ട്രിക്ഷൻസ് ഇവരുടെ മുകളിലും വരും പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഈ ട്രീറ്റിക്കകത്തി തൊണ്ണൂറ്റിനാല് സിഗ്നേറ്ററീസും എഴുപത്തിമൂന്ന് സ്റ്റേറ്റ് പാർട്ടീസും ഉള്ളത് ഇതിനകത്ത് ഒരു രാജ്യം പോലും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകളല്ല എന്ന് മനസ്സിലാക്കുക ഈ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസൊല്യൂഷൻ യു എൻ ജനറൽ അസംബ്ലിയിൽ വന്ന സമയത്ത് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകളായി എല്ലാ രാജ്യങ്ങളും അതിന്റെ വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ താങ്ക് യു ഓൾ